പൊതുഗതാഗത രംഗത്ത് കനത്ത വെല്ലുവിളി നേരിടുന്ന സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് കായംകുളത്തെ മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി അടൂർ കായംകുളം റൂട്ടിൽ പുതിയ സർവീസ് തുടങ്ങിയ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ നൽകി. ബസ്സുകൾ നഷ്ടത്തിലായി നിർത്തിപ്പോകുന്ന സാഹചര്യമുണ്ടായതോടെയാണ് വകുപ്പിന്റെ ഇടപെടൽ. പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലാകുമ്പോൾ സർവീസുകൾ നിർത്തിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഈ രംഗത്തേക്ക് പുതിയതായി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കായംകുളം മോട്ടോർ വാഹന വകുപ്പ് ഈ രംഗത്തെ നവാഗതർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കായംകുളം അടൂർ റൂട്ടിൽ പുതിയതായി സർവീസ് ആരംഭിച്ച സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നൽകി. ഇതിനോടനുബന്ധിച്ച് ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ബിജു നിർവഹിച്ചു. ഇപ്പോൾ പുതിയ സംരംഭം കായംകുളം അടൂർ റൂട്ടിൽ പുതിയതായിട്ട് ഒരു ബസ് സർവീസ് കൂടി. പൊതുഗതാഗതം വളരെയധികം പിന്നോട്ട് നിൽക്കുമ്പോഴും ഈ ഗതാഗതത്തിന് മുന്നോക്കം വയ്ക്കാൻ വേണ്ടി, ഇതുപോലുള്ള പുതിയ ബസ് മേഖലയിലേക്ക് ഉണർവ് വരാൻ വേണ്ടി ഇവരുടെ ഈ കൂട്ടായ പ്രയത്നം ഞാൻ ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ വിജയങ്ങളും ഈ സർവീസുകൾക്ക് വഹിക്കുന്നു. അസീസ് കൂട്ടുങ്കൽ, ഷാജി കൂട്ടുങ്കൽ, താഹ കൂട്ടുങ്കൽ എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ബസ് നിരത്തിലിറക്കിയത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിയാദ്, കണ്ണൻ, അച്ചു, രാജു, കൃഷ്ണ, സലാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.